ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുരണ് ദേശീയപാത 66-ൻ്റെ വികസന പ്രവർത്തന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് മൂരാട് പാലോടി ഭാഗത്തട്ടോ. മൂരാട് പാലം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം, ഭയങ്കര തിരക്കാണ്, ഒരു ചെറിയൊരു പാലം കൂടിയാണ്, എന്നും ഗതാഗത കുരുക്കാണ്. അപ്പോൾ അതിൽ നിന്നൊരു മോക്ഷമായിട്ട് പുതിയ മൂരാട് പാലത്തിൻ്റെ പണികൾ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഈ പാലത്തിനൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു പഴയ പാലത്തിനൂടെ 4 spans of 105 clear അങ്ങനെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ഡീറ്റെയിൽ. പിന്നെ അതേമാതിരി തന്നെ ഇത് 1938-40 കാലഘട്ടങ്ങളിലാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും പഴക്കമുള്ളൊരു പാലമാണിത്. അപ്പം ഇതിൻ്റെ എന്താ പറയുക, ഈ പാലത്തിന് ബദലായിട്ടൊരു പാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ഒരു ഗതാഗത കുരുക്കിൽ ജനങ്ങൾ വലയുന്ന, കാരണം വലിയ വാഹനങ്ങളൊക്കെ എപ്പോഴും ഇവിടെ കുടുങ്ങാനാണ് പതിവ്. പാലത്തിൻ്റെ രണ്ട് ഭാഗവും പോലീസിൽ നിന്നിട്ടാണ് നിയന്ത്രണം. കാരണം ചെറിയ വാഹനങ്ങൾ കടത്തി വിട്ടും, പക്ഷേ വലിയ വാഹനം രണ്ട് സൈഡ് കൂടി പോകാനുള്ള ഗ്യാപ്പില്ല. അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇപ്പം അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാത്രിയാണ് ഇതിൻ്റെ ഈ ഗർഡറുകളൊക്കെ വെച്ചിരുന്നത്. ഏകദേശം 26 ഗർഡറുകൾ ഇതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഭാഗത്തുണ്ട്. ഈ തൂണുകൾ മാത്രം ഇനി ഇവർ 4 വെക്കാണ്ട്, ഓരോ തൂണുമലും 5 വെച്ചിട്ടാണ് ഇവർ വെച്ചിരുന്നത്. പക്ഷേ പാലത്തിൻ്റെ എന്നാൽ പുഴയ്ക്ക് കുറുകെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ രണ്ട് ഭാഗം കരകളിലെ രണ്ട് ഭാഗത്തും ഇവർ ഈ ഗർഡറുകൾ കയറ്റി വെച്ച് പണികൾ നല്ല സ്പീഡിൽ തന്നെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം പുഴയിൽ പൈലിംഗ് ഇതെന്താണ് പൈലിങ്ങിൻ്റെ അതൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ മൂരാട് പുതിയ പാലം. കണ്ടോ, അടിലം പാലമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും വളരെ ഒരു ആശ്വാസം വരും. കാരണം ഈ മണിക്കൂറുകളാണ് നമ്മളവിടെ ബ്ലോക്ക് കിടക്കുന്നത്. ഞാൻ ഈ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ ബൈക്കിലാണ് വന്നത്. എന്നാലും എത്രകാലം ദൂരത്തു നിന്ന് തന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു റമ്മോ. അപ്പോൾ ഈ പാലത്തിൻ്റെ ബ്ലോക്കുകൾ കിലോമീറ്ററോളം ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ പുത്തൻ പുതിയ മൂരാട് പാലം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ പുഴൻ്റെ ഭാഗത്തട്ടോ. കാരണം ഇത് കുറേ ഭാഗം മണ്ണിട്ട് പുഴയിലേക്ക് ഇറക്കിയിരിക്കുന്നിട്ട് ഇവിടെ ഇനിയിപ്പോൾ ഈ പാലത്തിന് ഈ പുഴയ്ക്ക് കുറുകയാണെങ്കിൽ വർക്ക് നടക്കാനുള്ളത്. അത്രമാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവർ രണ്ട് സൈഡിലും കരകളിലുള്ള വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഗർഡറുകളൊക്കെ കുറച്ച് അപ്പുറത്ത് ഉണ്ടാക്കിയിരുന്നത്, അവിടുന്ന് ഇതിങ്ങോട്ട് മാറ്റിയിട്ട് ഇനിയിപ്പോൾ രണ്ടാമതും പുതിയ ഗർഡറുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഇപ്പോഴും അതിൻ്റെ പൈലിംഗ് എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക്. ഇനിയിപ്പോൾ ഒരു തൂണുകളുണ്ട്, ആ തൂണുകളൊക്കെ ഇനി പീർക്കാപ്പൊക്കെ വെച്ചിട്ട് വേണം ഇനി ബാക്കി വർക്ക് നടക്കാൻ. ഇപ്പോൾ പാലത്തിൻ്റെ അടുത്തുള്ള ഒരു തൂണിൻ്റെ വർക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മൂരാട് പാലം. കണ്ടോ, വാഹനങ്ങൾ വരുന്ന എത്ര പതുക്കെയാണ് ആ പാലത്തു കൂടെ വരുന്നത് നോക്കി. പഴയ കാലത്തെ പാലങ്ങളൊക്കെ ഏകദേശം ഒരേ ഡിസൈനാണ് തോന്നുന്നുണ്ട്. ഒക്കെ ഒരു ആർച്ചുമാരാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിപ്പം ഒരു ഭാഗത്ത് വാഹനങ്ങൾ നിർത്തിയിരിക്കട്ടെ, എന്നിട്ട് ചെറിയ വാഹനങ്ങൾ കടന്നു പോകണം. അപ്പോൾ വലിയ വാഹനങ്ങൾക്ക് അവിടെ പോകാൻ അത്ര ഗ്യാപ്പുള്ളൂ. രണ്ട് വലിയ വാഹനങ്ങൾ പോകാനുള്ള ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റോഡിൻ്റെ മറുഭാഗം കടക്കാൻ പോവാണ്. കണ്ടോ, ഇതിപ്പം പാലത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ച കേട്ടോ. കണ്ടോ, നിങ്ങൾ അപ്പോഴ നമ്മുടെ പുഴയാണത്. എൻ്റെ ഫുള്ള് കണ്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം എന്ന് വെച്ചാൽ, നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ അവിടെയാണ് രണ്ട് മൂന്ന് തൂണുകളുടെ വർക്കുകൾ. അപ്പം മറുഭാഗത്താവുമ്പം നമ്മൾ പാലോളി ഭാഗത്ത് കിടക്കുകയാണ്. പാലോളി ഭാഗത്ത് കിടക്കണ സമയത്ത് പാലോളി ഭാഗത്തും നല്ല രീതിയിൽ തന്നെ വർക്കാണ്. പക്ഷേ ഇതിലൊരു രസം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലോളി പാലം നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ പാലോളി പാലം നമ്മളിപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്നു പാലോളി പാലം നോക്കി ചോദിച്ചു അവിടെ പാലോളി. അപ്പോൾ പറഞ്ഞു അവിടെ എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവം ഇതേമാതിരി വലിയ പാലമൊന്നുമല്ല. ഞാൻ കാണിച്ചു തരാം എന്തായാലും നിങ്ങൾക്ക്. ഇതിപ്പം പാലത്തിൻ്റെ മറുഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ തൂണുകൾ ഫുള്ളായിട്ട് അവർ ഗർഡറുകൾ കയറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഗ്യാപ്പ് തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടത് ഫുള്ള് ഗർഡറുകൾ, ഓരോ പില്ലർ മൂലം 5 വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇവർ. പിന്നെ ഈ ഗർഡറുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് രാത്രി സമയങ്ങളിലാട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇവർ ഗർഡറുകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പിന്നെ മാറ്റുന്നത്. പിന്നെ പുതിയതൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കാണാൻ പാലോളിയാണ്, പാലോളി പാലത്തിൻ്റെ അവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഈ പമ്പിൻ്റെ അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് പോയിട്ടുണ്ട്. ഈ കേറ്റൊക്കെ ഇനി പൂർണ്ണമായിട്ട് പോകട്ടെ. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ കാണാനുള്ള ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കോൺക്രീറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ കോൺക്രീറ്റ്, പാലോളി പാലത്തിൻ്റെ മുകളിൽ കൂടെ മൊത്തം കോൺക്രീറ്റിങ്ങാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നാട്ടിലെടുത്ത്. അപ്പോൾ അവർക്ക് തന്നെ വ്യക്തമായിട്ടൊരു ചിലർ പറയേണ്ടത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരു ഹെലികോപ്റ്റർ ഇറക്കാനോ അങ്ങനെ എന്തെങ്കിലും സംവിധാനത്തിന് വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും വ്യക്തമല്ല. ഇവിടെ നിങ്ങൾ കാണുന്നതിന് അത്ഭുതപ്പെട്ടു, എന്താണ് ഇത്ര വീതി നോക്കി. നല്ല വീതിയിലാണ് റോഡ് പോയിരിക്കുന്നത്, ഫുൾ കോൺക്രീറ്റിങ്. നമ്മൾ ഈ പുതിയ ദേശീയപാതൻ്റെ വികസനത്തിൽ ചിലപ്പോൾ ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉണ്ടാവുക കേട്ടോ, പാലോളി പാലത്തിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ കണ്ടോ, ഇവിടെ ഫുള്ളായിട്ട് എന്തൊരു വീതിയെന്ന് നോക്കിയാൽ നിങ്ങൾ, നല്ല വീതിയിലാണ് റോഡ് ഇവിടെ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് അത്രയും ലെങ്ത്തിലാണ് റോഡ് പോകുന്നതും അത്രയും വീതിയുണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് പാലോളി പാലമാണ്. ഇതാണ് പാലോളി പാലത്തിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു തോടാണ്. അതിൻ്റെ മുകളിൽ പോയി പുതിയ റോഡ് വന്നപ്പം അത് സ്ലാബിട്ട് പോയി എന്ന് തന്നെ ഉള്ളൂ. അപ്പം ചെറിയൊരു തോട് കൂടെ ഇങ്ങനെ വെള്ളങ്ങളൊക്കെ വെള്ളം ഇപ്പം കടന്നു പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നേരെ കുറുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ അതിൻ്റെ വർക്കുകൾ. അപ്പോൾ ഇത്
ശരിക്കും ഇങ്ങനെ ഒരു പാലം എന്നുള്ളത് ഇപ്പം ശരിക്കും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് പെട്ടെന്ന് അറിയപ്പെടുന്നില്ല ഈ പാലോളി പാലം ഏതാന്നുള്ളത്. സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെന്ന പ്രവാസികളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഭാഗം കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം ഇതെന്താന്നു പെട്ടെന്ന് മനസ്സിലാക്കും. കാരണം അത്രയും വീതിയാണ് ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ നിങ്ങൾ കാണിച്ചു തന്നെട്ടോ. കാരണം ഇത്രയും ലെങ്ത്തിലാണ് ഈ കോൺക്രീറ്റിംഗ് പോയിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ തന്നെ ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇത് ഫുൾ കോൺക്രീറ്റ് ചെയ്ത് പോയിരിക്കുന്നത് പക്ഷേ മൂരാട് പാലം കഴിഞ്ഞിട്ട് ആ പമ്പിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 മൂരാട് പാലം മുതൽ പാലോളി പാലം വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുത്തൻ പുതിയൊരു വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.